ആത്മീയതയും ഭൗതികതയും ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ആണ്. ഒന്ന് ആത്മീയത, മറ്റേത് ഭൗതികത. എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണ് ഭൗതികത. ഇവിടെയുള്ള എല്ലാ ദ്രവ്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെയുള്ള ലഭിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു ജീവിതം, സുഖപൂർണമായ ഒരു ജീവിതം, അതിൻ്റെ കൂടെ ദുഃഖങ്ങളും എല്ലാം കാണും, അങ്ങനെ ജീവിക്കുന്നതാണ് ഭൗതികത. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം താല്പര്യം നഷ്ടപ്പെട്ട് വിരക്തി വന്ന് പോകുന്ന, സന്യാസത്തിലേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന അവസ്ഥയാണ് ഭൗതികത. അപ്പോൾ ഈ രണ്ടും വ്യത്യസ്തമായ രൂപങ്ങളിലാണ്. ഈ ഇടയ്ക്കൊരു സ്റ്റേജൊന്നും ഇല്ല. ഇത് കഠോപനിഷത്ത് വളരെ വ്യക്തമായി തന്നെ വിവരിക്കുന്നു. അതിലേക്ക് നോക്കാം. അതിൽ ഒന്നിൽ, അധ്യായം ഒന്നിൽ ഒന്ന്, ഉദാലക മഹർഷി, അതായത് അദ്ദേഹം രാജാവും കൂടിയാണ്, ഫലാഭിലാഷത്തോടുകൂടി വിശ്വജിത് എന്നുപേരായ ഒരു മഹായജ്ഞം നടത്തുന്നു. അതായത് ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങേര് ഒരു യജ്ഞം നടത്തുന്നത്. ആ യജ്ഞത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെല്ലാം നമ്മൾ ദാനം ചെയ്താലേ ആ ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വലിയ ദാനധർമ്മിഷ്ഠൻ എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. അങ്ങേരെന്ത് ചെയ്യുന്നു, അങ്ങേരെ കൈമലുള്ള അങ്ങേക്ക് അധികാരപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. അയാൾ സർവസ്വവും ദാനം നൽകുന്നു. പക്ഷെ മകൻ നോക്കിയപ്പോൾ കണ്ടത് ഇതൊന്നുമല്ല. അപ്പം മകനൊരു എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നതും വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുമാണ് മകൻ നചികേതസ്. അപ്പോൾ മകൻ നോക്കിയപ്പോൾ അച്ഛൻ നൽകുന്നതിൽ എന്തോ പന്തി വീടവന് തോന്നി. കാരണം അത് പറയുന്നു അധ്യായം ഒന്നിൽ രണ്ട്, അന്നത്തെ പ്രധാന ധനം ഗോധനമായിരുന്നു. അന്നത്തെ പ്രധാന ധനം എന്ന് പറയുന്നത് ഗോക്കളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിൽ ഇഷ്ടംമാതിരി ധനങ്ങളുണ്ട്. പക്ഷേ ഈ ധനങ്ങളിൽ അദ്ദേഹം നൽകുന്നത് എന്താണെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ മനുഷ്യർക്ക് അദ്ദേഹത്തിന് പോലും എല്ലാം ആർക്കും ഉപയോഗം പോലും ഇല്ലാത്ത പശുക്കളെയെല്ലാം ദാനം ചെയ്യുന്നത്. അതായത് അവ കെണീച്ച് കിടക്കാനും പോലും പറ്റാതെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എടുത്ത് പറിച്ച് പുല്ല് പറിച്ച് തിന്നാൻ പോലും പറ്റാതെ പശുക്കളെയെല്ലാം, അതിനെ കൊണ്ട് പ്രസവിക്കാതെ പശുക്കളെയെല്ലാം ദാനം ചെയ്യുന്നത്. അപ്പം മകനറിയാം ഇതൊന്നുമല്ല ദാനം കൊണ്ട് നൽകേണ്ടത്. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കളാണ് ദാനം ചെയ്യേണ്ടത്. പക്ഷേ മകൻ നോക്കിയപ്പോൾ അച്ഛൻ നോക്കുന്നത് ഏറ്റവും ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ്, ആർക്കും കൊണ്ടുപോയ ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഇത് വലിയ ധർമ്മിഷ്ഠനും ദാന ധർമ്മിഷ്ഠനും നല്ലതാണ് പേര്. അപ്പോൾ മകന് തോന്നി അച്ഛൻ ചെയ്യുന്നത് വലിയ പാപകർമ്മങ്ങളാണ്, അതുകൊണ്ട് എന്ത് വേണം, അച്ഛനെ ഈ പാപത്തിൽ നിന്ന് മുക്തമാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങേര് സ്വയം അദ്ദേഹത്തെ സ്വയം ബലിയർപ്പിക്കുവാൻ തീരുമാനിച്ചു. ആർക്ക്, കാലന്. അതായത് മകന് വസ്തുതകളെ ശരിയായി നോക്കിക്കാണുവാനും ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെയും അധർമ്മങ്ങളും എല്ലാം മനസ്സിലാക്കുവാനുള്ള വിവേകവും ചിന്താശക്തി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് വിരക്തി വന്ന് ഭൗതികതയിലേക്ക് തിരിയുന്നത്. അതിനുള്ളൊരു തുടക്കമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ഭൗതികതയിലേക്ക് നിന്ന് വിട്ടുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുണ്ടെങ്കിൽ എന്ത് വേണം, സത്യം സത്യമായി കാണാനുള്ളൊരു കഴിവുണ്ടാകണം. അവിടെ നടക്കുന്ന അധർമ്മങ്ങളെപ്പറ്റി അതും എല്ലാം നോക്കുമ്പോഴാണ് മനുഷ്യൻ എന്ത് പറ്റുക, ജീവിതത്തിൽ വിരക്തി വരിക. അപ്പോൾ അങ്ങനത്തെ നല്ല വ്യക്തികൾ അപ്പോൾ അവനെ തന്നെ ബലിയർപ്പിക്കുന്നു. അപ്പോൾ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മൾ ദാനം ചെയ്യണം. ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നത് നമ്മളെ ജീവൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജീവൻ ദാനം ചെയ്യുന്ന എത്രയോ വ്യക്തികളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി തന്നെ സ്വയം ജീവൻ തന്നെ ബലിയർപ്പിക്കും. അതുമാതിരി തന്നെ എത്രയോ സമര സേനാനികളുണ്ട്, വിപ്ലവകാരികളുണ്ട്, ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗവേഷണങ്ങളെല്ലാം നടത്തി സ്വന്തം ജീവിതം തന്നെ തുലച്ചവരുണ്ട്. ഇവരെല്ലാം സ്വന്തം ജീവിതം തന്നെയാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടി ബലി നൽകുന്നത്. അതാണ് ശരിയായ ബലിദാനം, സ്വന്തം ശരീരം പോലും സമൂഹത്തിന് വേണ്ടി നൽകുക, അതാണ് ശരിയായ ബലിദാനം. വേദം പറയുന്ന ബലിദാനം അതാണ്. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു, അവൻ അധ്യായം ഒന്നിൽ നാല് പിതാവിനെ സമീപിച്ചിട്ട് പറയുന്നു, പിതാവേ അങ്ങേക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവത് ഞാനാണല്ലോ, അപ്പോൾ എന്നെ ആർക്കാണ് നൽകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം അച്ഛൻ ആദ്യം ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല, രണ്ടാമത് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല, മൂന്നാമത് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നു, നിന്നെ ആ മൃത്യുവിനാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഒന്നിൽ അഞ്ച്, അധ്യായം ഒന്നിൽ അഞ്ച്,
അപ്പം മകൻ ചിന്തിക്കുന്നു, അച്ഛൻ മൃത്യുവിന് കൊടുക്കാൻ പറഞ്ഞ എന്തുകൊണ്ടാണ്, അതുകൊണ്ട് അച്ഛനൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും, ഒരു പിടിയും കിട്ടിയില്ല. എന്നാലും ധരിച്ചു, ഇത് ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്ന്. എന്നാലും മകൻ്റെ കടമയാണ് അച്ഛൻ പറഞ്ഞത് പാലിക്കുക, വാക്ക് പാലിക്കുക. അപ്പോഴവൻ അച്ഛനോട് അതിന് വേണ്ടിയിട്ട് തയ്യാറായി പോകാൻ തരികയായിരുന്നു. കാലിൻ്റെ അടുത്ത് പോകാൻ തന്നെ, മൃത്യുവിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം എതിർത്തെങ്കിലും, 1:5, 1:5 അച്ഛൻ എതിർത്തെങ്കിലും അച്ഛനോട് അവൻ പറയുന്നു 1:6 നമ്മുടെ പൂർവികരെല്ലാം, പൂർവികരായ രാജാക്കന്മാരും എല്ലാം പറഞ്ഞ വാക്ക് നടപ്പാക്കിയിട്ടുണ്ട്. അച്ഛൻ ഇത് വാക്ക് പറഞ്ഞു പോയതാണ്, ഇനി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. അത് എന്തിനാണ്, പൂർവികരോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുവേണം, അച്ഛനത് വലിയ പേര് ദോഷമുണ്ടാവും, അതുകൊണ്ട് സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതം വാങ്ങിയിട്ട് അച്ഛൻ ഇപ്പം മകൻ നചികേതസ് കാലിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു സന്ദേശം നൽകിയാണ്, ഇവന് ഈ അധർമ്മങ്ങളെല്ലാം കാണുമ്പോഴാണ് ഈ ലോകം ഇന്നതാണെന്നുള്ളൊരു ബോധം വരുന്നത്. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരിലാണ് വിരക്തി ഉണ്ടാകുന്നത്. അവർ സമൂഹത്തിൽ നിന്ന് ക്രമേണ മാറി മാറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ കാലൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. അതായത് മരണത്തോട്, മരണം വരെ എങ്ങനെയും ജീവൻ തള്ളി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ഇവിടെ കാലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ അതേസമയം തന്നെ സന്യാസത്തിലേക്ക് പോകുന്ന അവസ്ഥയാണത്. സന്യാസത്തിലേക്ക് പോകുമ്പോൾ എന്തു വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം സമ്മതം വാങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അവസരം ഉപയോഗിച്ച് അവനാ സമ്മതവും സംഘടിപ്പിച്ചെടുത്തിട്ടാണ് കാലൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ അവൻ കാലൻ്റെ അടുത്ത് പോകുമ്പോൾ കാലനവിടെയില്ല, 3 ദിവസമായിട്ട് കാലനവിടെ ദൂരമാണ്. അപ്പം കാലൻ്റെ ഭാര്യ മാത്രമേ അവിടെയുള്ളൂ. കാലൻ തിരിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞു 1:7 ഒരു ബ്രാഹ്മണൻ വഴിയിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് 3 ദിവസമായി അങ്ങനെ കാത്തു നിൽക്കുന്നു. അപ്പം ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിൽ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം അതൃപ്തി തോന്നി വിരക്തി വന്ന് പോകുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള നചികേതസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ അവിടെ 3 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങേരെയും പ്രതീക്ഷിച്ചു കഴിഞ്ഞു. ഒരു അതിഥിയെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിഥി വീട്ടിൽ വരുന്നതിന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിന് വലിയ ദോഷങ്ങളുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരു അതിഥി വീട്ടിൽ വരിക എന്ന് പറയുന്നത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഗ്രഹം വരുന്നതിന് സമാനം, ഒരു ഗ്രഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അതായത് ഗ്രഹങ്ങളെപ്പോഴും നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വാധീനിക്കാൻ വരുന്നത് ചില വ്യക്തികളിലൂടെയാണെന്ന് ഞാൻ ജ്യോതിഷ കൈകാര്യം ചെയ്യുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന വ്യക്തിയാണ് അതിഥി. അതിഥി വരിക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ഗ്രഹ അതിഥി അതൃപ്തിയായി പോവുകയാണെങ്കിൽ ആ ഗ്രഹത്തിനെന്തോ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഫലം എന്തായിരിക്കും, ആ ഗ്രഹം നമുക്ക് നല്ലതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു, അതിൻ്റെ ഫലം നമുക്ക് ദോഷമാകാൻ പോകുന്നു. അപ്പോൾ അത് സന്തോഷിച്ചിട്ടാണ് അതിഥി പോകുന്നുണ്ടെങ്കിൽ ആ ഗ്രഹം സന്തോഷം നല്ല അവസ്ഥയിലാണ് ഉള്ളത്, നമുക്ക് ഗുണം ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതൊരു നിമിത്തമായി എടുക്കണം. ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രഹങ്ങളെങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ളതെല്ലാം ഞാൻ പിന്നീട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നിടത്ത്, ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നിടത്ത് പറയാം. അതെല്ലാം പിന്നീട് വരുന്നുണ്ട്, ഇപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കണം. അപ്പോൾ ഇവിടെ അതും കൂടി സൂചിപ്പിക്കുകയാണ്, ഗ്രഹങ്ങൾ അതിയായിട്ട് വരുമ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ യമധർമ്മൻ അല്ലെങ്കിൽ കാലം പറയുകയാണ്, 3 ദിവസമായിട്ട് ഞാൻ അങ്ങേരെ സ്വീകരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വലിയ പാപമാണ്, അതിന് ഫലമായിട്ട് ഞാനെന്ത് ചെയ്യാം, ഒരു 3 വരം തരാം. ഈ 3 വരം വരപ്രകാരം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് സാധിപ്പിച്ചു തരാം. അത് 1:9 പറഞ്ഞതാണ്. അപ്പോൾ 1:10 3 വരത്തിൽ ഒരു വരം അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പിതാവ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സംസാരിക്കണം. സംസാരിക്കണം എന്നേ പറയാൻ പറ്റും, കാരണം തിരിച്ചു ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ അടുത്താണ് പോയിരിക്കുന്നത്. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ പുനർജന്മമാണ്, പുനർജന്മം അവിടെ തന്നെ ഉണ്ടാകണമെന്നില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയാൻ പറ്റണമെന്ന്, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ
അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും ജനിക്കും, അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ തിരിച്ചറിയുമ്പോൾ സന്തോഷമുണ്ട്, ആ ഇത് എൻ്റെ മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദുഃഖങ്ങൾ ചെയ്യും. അതാണ് ഒരു സന്ദേശം നൽകുന്നത്. രണ്ടാമത്തെ പുനർജന്മത്തെപ്പറ്റിയുള്ള ഒരു സന്ദേശം നൽകുന്നു. അതെല്ലാം പിന്നീട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന്, ഇവന് തിരിച്ചു വരേണ്ട ആഗ്രഹമുണ്ട്. കാരണം അച്ഛൻ്റെ ദുഃഖത്തെപ്പറ്റി ഇപ്പോഴും അവൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവൻ വിരക്തി, പൂർണ്ണമായി വിരക്തി വന്നിട്ടില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹങ്ങളും ആ ബന്ധനങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അവൻ ചിന്തിക്കുന്നത് അച്ഛനെപ്പറ്റിയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രഹ്മസാക്ഷാത്കാരം നേരിടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അച്ഛനെപ്പറ്റിയുള്ള ചെറിയ ചിന്ത പോലും ബാക്കിയുള്ളെങ്കിൽ എന്ത് പറ്റില്ല, ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല. ആദിശങ്കരനും ബ്രഹ്മസാക്ഷാത്കാരമൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ട്, മരിക്കാൻ സമയത്ത് അച്ഛൻ അമ്മേനെ പറ്റി തിരിച്ചു വന്നു. അപ്പം അതൊന്നും ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. വേദവ്യാസൻ്റെ മകൻ പോയത് എവിടെയാണെന്ന് നമുക്കറിയാം. അച്ഛനോട് പോലും ചോദിക്കാതെ ഒരൊറ്റ പോക്കാവും. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ അങ്ങനെ ബന്ധങ്ങളില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ചെറിയ ചിന്ത പോലും അച്ഛൻ ദുഃഖിച്ചിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത പോലും അവനെ പുനർജന്മത്തിലേക്ക് നയിക്കുന്നു. അവൻ അതും അറിയാം. അപ്പോൾ അവൻ പറയുന്നു താനോട് എന്ത്, തിരിച്ചു വരുമ്പോൾ അച്ഛനൊന്ന് എന്നെ മനസ്സിലായിട്ട് ഒന്ന് സന്തോഷിക്കണം. ഓ ശരി, സമ്മതിച്ചു. എത്രയിൽ? 1:11. പിന്നെ 1:12-13. ബട്ട് ഒരു വരം അവൻ ചോദിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ വരമായിട്ട് അവൻ ചോദിക്കുന്നത്, അവൻ പറയുകയാണ്, സ്വർഗം വളരെ സുഖകരമാണെന്നും അവിടെ ആരും മരിക്കുന്നില്ല എന്നും അവിടെ ആർക്കും വൃദ്ധാവസ്ഥയില്ല എന്നും അവിടെ വിശപ്പും ദാഹവുമൊന്നും ഇല്ല എന്നും വളരെ സുഖമായിട്ട് ജീവിക്കാമെന്നെല്ലാം കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ അവൻ കേട്ടതാണ്. അവിടെ എത്തിച്ചേരുവാനുള്ള അഗ്നിവിജ്ഞാനം എനിക്ക് ഉപദേശിച്ചാലും. ഇത് ഭൗതികതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. അതായത് നമുക്ക് മരണത്തെപ്പോലും മറികടക്കുവാനുള്ള ശാസ്ത്രജ്ഞാനം നമുക്ക് നേടുവാൻ പറ്റും. അങ്ങനെ സ്വർഗസമാനമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ജീവനെപ്പോലും പ്രായമാകുന്ന പ്രക്രിയയെപ്പോലും തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുന്ന ശാസ്ത്രജ്ഞാനം നമുക്ക് നേടാമെന്നാണ് പറയുന്നത്. ഏതിലൂടെ? അഗ്നിവിദ്യയിലൂടെ. അത് ഉപദേശിക്കാനാണ് ഇവൻ പറയുന്നത്. മരണത്തെപ്പോലും മറികടക്കുക. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ പ്രായം കൂടുന്നതിനുള്ളൊരു തത്വമുണ്ട്, പിന്നിലൊരു തത്വമുണ്ട് പ്രായം കൂടുന്നതിന്. ആ തത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നമ്മളുടെ പ്രായം, ഏജിങ് കൺട്രോൾ ചെയ്യുന്ന ഘടകം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രായം കൂടുന്നത് പോലും ഭാവിയിൽ ശാസ്ത്രലോകത്തിന് തടുത്തു നിർത്തുവാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടത്. അതിനൊരു വിദ്യയുണ്ട്, അത് ഉപദേശിക്കുവാനാണ് പറയുന്നത്. അപ്പോൾ ആ ഭൗതികതയുടെ സുഖമായി ജീവിക്കാൻ, രോഗങ്ങളില്ലാതെ പ്രായമാകാതെ എല്ലാം ജീവിക്കാനുള്ള അത്രയും വലിയ ശാസ്ത്രജ്ഞാനമാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ 1:14, അദ്ദേഹം 1:14 യമധർമ്മം പറയുന്നു, ശരിയാണ്, ഇതിലൂടെ നാശമൊന്നും സംഭവിക്കുക, ആ ലോകത്തെ പ്രാപിക്കുകയും ചെയ്യാം. ആ ലോകം ബുദ്ധിമാന്മാരുടെ ബുദ്ധിയിൽ ഒളിഞ്ഞിരിക്കുന്നു. അതായത് ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞരുടെ ബുദ്ധിയിൽ അത്തരം ഒരു ആശയം ഭാവിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഭാവിയിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ, ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയാണ് അത്. എന്നിട്ട് 1:15 ഉപദേശിക്കുന്നു, അങ്ങേർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു, ഇങ്ങനെയാണ് അഗ്നിവിദ്യ, എങ്ങനെയല്ല ഇഷ്ടിക ഉണ്ടാക്കേണ്ടത്, അതായത് കാര്യങ്ങളെല്ലാം ഇത് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ആ പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിയുവാൻ വേണ്ടി തിരിച്ചു ചോദിക്കുന്നു. ഒന്ന് ഇങ്ങോട്ട് പറയാൻ പറയുന്നു, മനസ്സിലായോ എന്ന് ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ്. 1:16, അത് അവൻ അതേപോലെ ആ വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അവന് മനസ്സിലായി, അത്രയും ബുദ്ധിമാനാണെന്ന് അർത്ഥം. അപ്പം അത്രയും ബുദ്ധിമാനാണ് ഇവൻ, അതുകൊണ്ടാണ് ഈ വിരക്തിയെല്ലാം വരുന്നതിന് കാരണം. അത് കേട്ടപ്പോൾ അവൻ പറയുന്നു, യമധർമ്മൻ പറയുന്നു 1:117, ഇത് ഋക്ക് യജുർ സാമവേദം ഇതിലെല്ലാം ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഋഗ്വേദത്തിലെ മൃത്യുഞ്ജയ മന്ത്രം. ആ മൃത്യുഞ്ജയ മന്ത്രം ഇന്ന് ധരിച്ചിരിക്കുന്നത് എല്ലാത്തിനും അതേമാതിരിയെല്ലാം പറയുമെങ്കിൽ, മൃത്യുഞ്ജയ മന്ത്രം ഇന്നത്തെ ആത്മീയ ഗുരുക്കൾ മൃത്യുവാണെന്ന് പറയാൻ പറ്റും ശ്രമിക്കില്ല. കാരണം മൃത്യുവിനെ മറികടക്കുക, മൃത്യുവിനെ മറികടക്കുക എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാർ എന്താ ഗുരുവേ എന്താ മൃത്യുവിനെ മറികടക്കാറ്, അതിന് ഉത്തരം പറയാൻ പറ്റില്ല.
അതുകൊണ്ട് അവർ അതിനെ മൃത്യു എന്നതിനെ മാറ്റി മാറ്റി മറിച്ച് അതൊരു എന്താണ് രോഗത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതാണ് മൃത്യു എന്ന് രൂപ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോകുകയാണ്. അല്ലാതെ മൃത്യുവിനെ മറികടക്കുക എന്നും പറഞ്ഞു പോയാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അവിടെ മാത്രം അവരുടെ കൈ വരുന്നത് മൃത്യുവിനെ പോലും അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് പറയുന്നത്. അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രോഗമൊന്നും ഉണ്ടാവില്ല, ശത്രുക്കളെയെല്ലാം ജയിക്കാനാണ്. അതൊന്നും അല്ല ഇത്, മൃത്യുവിനെ മറികടക്കേണ്ട ശാസ്ത്രീയ ജ്ഞാനം തന്നെ അത് ഋഗ്വേദത്തിനുണ്ട്. മൃത്യുഞ്ജയ മന്ത്രം അതെല്ലാം നമുക്ക് പിന്നീട് ശാസ്ത്രീയമായി മനസ്സിലാക്കാം. അതിലേക്ക് ഇപ്പം കിടക്കണം. എന്നിട്ട് 1:17 പറയുകയാണ്, ഇതിൽ യജ്ഞം ദാനം തപം എന്നീ 3 ഘടകങ്ങളുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞാൽ അതിനൊരു ശാസ്ത്രീയമായ ഒരു കർമ്മം ചെയ്യണം. 2 ദാനം എന്ന് പറഞ്ഞാൽ ഇതിന് തയ്യാറാകുന്നവരെല്ലാം ദാനം ചെയ്യുവാൻ നമുക്കുള്ളതെല്ലാം ത്യജിക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വകുപ്പ് അവിടെ ഉണ്ട്, അത് പിന്നീട് മനസ്സിലാകും അതെന്താണ് അതിൻ്റെ അർത്ഥം നല്ല. പിന്നെ തപം, തപം എന്ന് പറഞ്ഞാൽ അഗ്നിവിദ്യയിലൂടെയാണ് ഇത് നേടേണ്ടത്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞാനം പിന്നീട് മനസ്സിലാകുമ്പോൾ വേദങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴെല്ലാം വേദത്തിൽ അവസാനം ഈ ബ്രഹ്മത്തെപ്പറ്റിയെല്ലാം പറയുന്ന സ്ഥലത്ത് ഇതിനെപ്പറ്റി മനസ്സിലാക്കും. അപ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുവരെ തൽക്കാലം ഇപ്പോൾ ഒരു വിശ്വാസമായിട്ട് അതവിടെ കൂടെ കിടക്കട്ടെ. അതിൽ 1:18 പറയുന്നു, ഇതിന് മരണത്തിന് മുമ്പ് തന്നെ അതിനെ നമുക്ക് മറികടക്കാം. അതായത് മരണം സംഭവിക്കുന്നതിനെക്കാട്ടി മുമ്പിലാണ് ഇത് സംഭവിക്കുന്നത്. മരിച്ചതിൻ്റെ ശേഷമുള്ള അവസ്ഥയല്ല എന്ന് പറയുകയാണ്. മരണത്തിന് മുമ്പ് തന്നെ മൃത്യുവിയെ നമുക്ക് മറികടക്കാം ഈ വിദ്യയിലൂടെ. അത് മരിച്ചതിൻ്റെ ശേഷമല്ല, മരണത്തിന് മുമ്പ് തന്നെ സാധിക്കാം. സ്വർഗീയ സുഖം അനുഭവിക്കാം, സ്വർഗത്തിലെ പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അതായത് നല്ല സ്വർഗീയമായി, അതായത് സയൻസ് അത്രയും ഡെവലപ്പ് ചെയ്യുന്ന ആ ലോകത്തെ സ്വർഗീയ ലോകമെന്ന് പറയുകയാണ്. സയൻസ് അത്രയും വികസിക്കുന്ന തരത്തിൽ ആ തരത്തിൽ നിങ്ങൾ ജീവിക്കാം. ഇപ്പോൾ വേദവ്യാസനമൊന്നും എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്ന് അന്ന് ഈ രീതികളൊന്നും പ്രയോഗിക്കാമല്ല. ഇന്നും ശാസ്ത്രം അത്രയൊന്നും എത്തിയിട്ടില്ല. അത് എത്തിക്കഴിയുമ്പോൾ ശാസ്ത്രത്തിന് അതിനുള്ള വഴികളിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. ആ വഴികൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും ആ സ്റ്റേജിലെത്താം. അത് പിന്നീട് ആ വഴികൾ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോഴൊരു വിശ്വാസമായി അത് കിടക്കട്ടെ. ഇതിൽ 1:19 അതുകൊണ്ട് തന്നെ ഈ യമധർമ്മൻ പറയുന്നു, നീ ഇത് ഇത്രയും നിൻ്റെ ബുദ്ധിയിൽ സാമർഥ്യത്തിന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ഒരു വരം കൂടി തരികയാണ്. നീ 3 ചോദിച്ചത്, ഇപ്പം 2 നീ ചോദിച്ചത്, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നാൽ അതിന് പുറമേ ഒരു വരം തരികയാണ്. ആ വരം ഇതാണ്, നിൻ്റെ പേരിൽ ഈ നിയമം അറിയപ്പെടും. നദികേതാഗ്നി എന്ന പേരിൽ ഈ തത്വം അറിയപ്പെടുന്നു. അതാണ് വേദങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നീ 3 വരം ചോദിക്കുക. അപ്പം 1:20 അവൻ ചോദിക്കുന്നു, മരണശേഷം ആത്മാവുണ്ടോ? ഇതിനുള്ള ഉത്തരം വേണം. ഇത് കേട്ടപ്പോൾ മരണശേഷമുള്ള ആത്മാവിനെ പറ്റിയാണ് ചോദിക്കുന്നത്. മരണശേഷമുള്ള ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ ചേരുന്ന അല്ലെങ്കിൽ പരമാത്മാവിൽ ലയിക്കുന്ന. അപ്പം പരമാത്മാവ് എന്താണെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അപ്പം വേദത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തത്വമാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്നല്ല, ആ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കുക, അത് വിദ്യയുടെ ഏറ്റവും ഉയർന്ന സ്റ്റേജാണ്. അത് മാത്രമല്ല അവന് വേണ്ടത്, അവന് ആ ബ്രഹ്മത്തിൽ ലയിക്കുവാനുള്ള താല്പര്യം ഇവനുണ്ട്. കാരണം ഇവൻ വിരക്തി വന്നുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ബ്രഹ്മം മനസ്സിലാക്കുക മാത്രമല്ല ഇവൻ്റെ ലക്ഷ്യം, ഇവന് ബ്രഹ്മ സാക്ഷാത്കാരവും വേണം. ആ സ്റ്റേജ് എത്തുമ്പോൾ ഇവന് ജ്ഞാനം മതിയോ, അതല്ല ബ്രഹ്മ സാക്ഷാത്കാരം വേണോ, എന്താണ് ഇവൻ്റെ ഉള്ളിലിരിപ്പ്, ഇവനതിന് അർഹനാണോ എന്നെല്ലാം നോക്കേണ്ട കടമ ആർക്കുണ്ട്? ഇങ്ങേർക്കുണ്ട്. ആർക്ക്? യമധർമ്മന്. അപ്പോൾ യമധർമ്മം പരീക്ഷിക്കുകയാണ്. അത്രയും വിരക്തി വന്നവന് മാത്രമേ ഉപദേശിക്കാവൂ എന്നുണ്ട്. അല്ല ജ്ഞാനം മതിയെങ്കിൽ ജ്ഞാനം കൊടുക്കാം, പക്ഷേ ഇവൻ ജ്ഞാനമാണോ വേണ്ടത്, അതല്ല ബ്രഹ്മ സാക്ഷാത്കാരമാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ ഇവനെ പരീക്ഷിക്കണം. അതായത് ഇവന് വിരക്തി വന്നു, ഇവന് ഭൗതിക സുഖങ്ങളിലുള്ള എല്ലാ താല്പര്യം നശിച്ചു. അതുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി സുഖങ്ങളെപ്പറ്റി അയാൾ ഇട്ടു കൊടുക്കുകയാണ്. അവൻ പറയുന്നു, അല്ല കാലം പറയുന്നു, അല്ലെങ്കിൽ ധർമ്മ ദൈവം പറയുന്നു, 1:21
ദേവന്മാർ പോലും മനസ്സിലാക്കാത്തതാണ് ഇക്കാര്യം. അതുകൊണ്ട് നീ അതെല്ലാം വിട്ട് വേറെ വല്ലതും ചോദിക്കുന്നതാണ് നല്ലതെന്ന്. അതായത് ദേവന്മാർക്ക് പോലും ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വരൻ എന്താണെന്ന് അറിയില്ല. ഇപ്പം ദേവന്മാരെന്തല്ല, ഈശ്വരനല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തെയും ഈശ്വരനെയെല്ലാം ഒന്നാക്കിയെടുത്തിരിക്കുക. ദേവന്മാരൊന്നും ഈശ്വരല്ല. അവർക്ക് ഈശ്വരൻ എന്താണെന്ന് അറിയ പോലുമില്ല എന്ന് ഇവിടെ യമധർമ്മൻ പറയുന്നു. അപ്പോൾ നചികേതസ് പറയുന്നു, അതുകൊണ്ട് നീ വേറെ വല്ലതും ചോദിച്ചോന്നു. അപ്പം നചികേതസ് പറയുകയാണ് 1:22, ദേവന്മാർക്ക് പോലും അറിയാതെ ജ്ഞാനമാണെങ്കിൽ അതാണ് എനിക്കറിയേണ്ടത്. അപ്പം ഇവൻ ബ്രഹ്മമാവാൻ പോവുകയാണ്, ദേവന്മാരെയും മറികടന്ന് പോവുകയാണ് ആര്, ഇവൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, ദേവന്മാർക്ക് പോലും അറിയാതെ വിഷയമാണെങ്കിൽ അതാണ് എനിക്കറിയേണ്ടത്. ബാക്കിയുള്ള എല്ലാം അറിഞ്ഞിട്ട് എന്ത് കാര്യം, അത്രയും വലിയ കാര്യം ഉണ്ടെങ്കിൽ അത് എനിക്കറിഞ്ഞാൽ മതി. അപ്പോൾ പിന്നെയും പിന്തിരിപ്പിക്കാൻ 1:23, 1:24, 1:25 പറയാണ്, ഇത് നേടിയിട്ട് എനിക്ക് ഒരു ചുക്കും നേടാനില്ല. നിനക്കെന്ത് നേട്ടമായതുകൊണ്ട് കിട്ടുന്നു, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ സുഖഭോഗ വസ്തുക്കളിൽ നിൽക്കും. നിനക്ക് രാജാവായിട്ട് മരണം വരെ ജീവിക്കാം. നിൻ്റെ മരണം വേണ്ടിക്ക് എത്രയും കാലം നീട്ടിത്തരാം. ഏതിലൂടെ, നദീകേത അഗ്നിയുടെ നിനക്ക് എത്ര കാലം വേണ്ടിക്ക് ജീവിക്കാം. മരണത്തെ പോലും തളർത്താം. മരണത്തിനെക്കാട്ടി മുമ്പിൽ എന്ത് ചെയ്യാം, എനിക്ക് നിൻ്റെ പ്രായത്തെ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്താം. അപ്പം പിന്നെ മരണം വരില്ലല്ലോ. 100 മരണം ഉണ്ടെങ്കിൽ 25 കൺട്രോൾ ചെയ്ത് പിന്നെ 100 ഇല്ല. പിന്നെ ലോകം നശിക്കുമ്പോൾ എല്ലാം നശിക്കും, അത് വേറെ കാര്യം. അപ്പോൾ നിനക്ക് നിൻ്റെ സാമ്രാജ്യം, ലോകം മുഴുവൻ എല്ലാ സാമ്രാജ്യവും നിൻ്റെ കീഴിലാക്കി തരാം. നിനക്ക് സ്വർഗത്തിലുള്ള സുന്ദരികളെ കെട്ടിപ്പിച്ച് തരാം. സ്വർഗത്തിലുള്ള സുന്ദരികളുണ്ട്, അവരെ പോലും ഋഷികളെല്ലാം ആഗ്രഹിച്ചതാണ്. അതിനെപ്പോലും നിനക്ക് സ്വന്തമാക്കി തരാം. അതായത് 3 നിൻ്റെ കീഴിൽ ഒത്തിപ്പിച്ച് തരാമെന്നാണ് പറയുന്നത്. ഇതൊന്നും, അതുകൊണ്ട് നീ ഇതെല്ലാം സ്വീകരിച്ച് മടങ്ങിക്കോ. ഈ ഭൗതിക സുഖത്തിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് എല്ലാം നിനക്ക് നേടിത്തരാം. ഭൗതികയുടെ ഏറ്റവും മാക്സിമം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെല്ലാം നിനക്ക് നേടിത്തരാം. നീ തിരിച്ചു പോകുക, അത് സ്വീകരിച്ചിട്ട് തിരിച്ചു പോകുക. മറ്റേനെ കൊണ്ട് ഒരു ചുക്കും നിനക്ക് കിട്ടാനില്ല. അപ്പോൾ അവനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഇവന് വൈരാഗ്യം വന്നോന്നാണ്. ഒരു ചെറിയ തരിപ്പെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നടക്കുന്ന കാര്യമല്ല. അപ്പം ഇത്രയും കൊടുത്തിട്ടും വിരക്തി വരണം എന്നർത്ഥം. അവനെന്ത് പറയുന്നു, 1:26, ഇതെല്ലാം ക്ഷണഭംഗുരം. അപ്പം ആന കുതിര ഇതെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അവൻ പറയുകയാണ്, എനിക്ക് ആനയും കുതിരയും വേണ്ട. ആനയും കുതിരയും സ്വർഗത്തിലെ സുന്ദരികളെയും മറ്റേ രാജ്യവും ഒന്നും വേണ്ട. അല്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. എനിക്കെന്ത് മതി, എനിക്ക് ബ്രഹ്മ സാക്ഷാത്കാരത്തിനുള്ള വഴി പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ 2 1 പറയുന്നു, ജീവിതം ശ്രേയസ്, പ്രേയസ് എന്നീ 2 ശ്രേയസ് എന്ന് പറയുന്നത് എല്ലാം വിരക്തി വന്ന് പോകുന്ന അവസ്ഥ, അല്ലേ പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇത്തരം എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന അവസ്ഥ. മനുഷ്യർക്ക് ഇത് രണ്ടേ ഉള്ളൂ. ഈ 2 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോളൂ. എല്ലാ നീന്റെ നടുവിൽ പകുതി ബ്രഹ്മമായിട്ട്, പകുതി സന്യാസിയായിട്ട് ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടി പ്രഭാഷണങ്ങളായിട്ടൊന്നും നടന്നൊന്നും പോകാൻ പറ്റില്ല. ഒന്നിക്കി ലോകത്തിലുള്ള കാര്യം വിട്ടുകൊണ്ട് ഉടുതൊണ് അടക്കമൊടുക്കി ഉപേക്ഷിച്ച് വേദവ്യാസൻ്റെ മകനെ പോലെ അങ്ങ് പോയിപ്പോൾ ഒരു തരിമ്പ് പോലും താല്പര്യമൊന്നുമില്ലാതെ പോയിക്കൊള്ളുക. പിന്നോട്ട് ഇങ്ങോട്ടേക്ക് വരവില്ല. അല്ലെങ്കിൽ ഇവിടെ വേദങ്ങളിൽ പറയുന്ന ശാസ്ത്രതത്വങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മരണത്തെപ്പോലും മറികടക്കാനുള്ള ജ്ഞാനം നേടിക്കൊണ്ട്, അതാണ് ബ്രഹ്മത്തെപ്പോലും മനസ്സിലാക്കുവാനുള്ള ശാസ്ത്രീയമായി മനസ്സിലാക്കുന്ന ജ്ഞാനം നേടിക്കൊണ്ട് സുഖമായി ജീവിക്കുക. അതിൻ്റെ കൂടെ കഷ്ടപ്പാടും കാണും, അതുമെല്ലാം അനുഭവിച്ച് ഭൗതിക ജീവിതം നയിക്കുക. അങ്ങനെ ഭൗതികവാദിയാവുക, അല്ലെങ്കിൽ വിരക്തി വന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടിപ്പോയിക്കൊള്ളുക. ഇത് മാത്രമേ മനുഷ്യന് കരണീയമായിട്ടുള്ളൂ.